നല്ല പഴുത്ത മാങ്ങയാണ്, കിട്ടുവാൻ നോക്കട്ടെ. കുറച്ചധികം ഉണ്ടെങ്കിൽ മാങ്ങക്കറി ആക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലെല്ലാം നോക്കട്ടെ, വീണിട്ടുണ്ടാവും. ട്യൂബെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ടേക്ക് നോക്കാം. നല്ല മണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ നല്ലതാണല്ലോ ഇന്നത്തെ. അത് ആടെയെല്ലാം ഉണ്ട് കേട്ടോ. കയ്യിൽ നിറയുമ്പോൾ ഞാൻ സഞ്ചി തരാം കേട്ടോ. ഇപ്പം സമയം ഒരു 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ രാവിലെ. അപ്പോൾ എല്ലാവരും പിറക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇവിടെ വന്ന് പിറക്കുന്നതാണ്. ഇതൊരു പറമ്പത്ത് പോലെ ആരും ഇല്ലാത്ത പറമ്പാണ്. പക്ഷെ എല്ലാവരും പിറക്കിയെടുക്കലിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ വന്നിട്ടുള്ളൂ. നല്ല കൊതുകെല്ലാം ഉണ്ട്. ഇവളെ എണീച്ചില്ലേ, അപ്പാട് ഞാൻ എണീപ്പിച്ച വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്ര മാങ്ങ കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല മാങ്ങ തന്നെയാണ്. ഇനി ചരണ്ടി വൃത്തിയാക്കിയിട്ടെല്ലാം മാങ്ങക്കറിയാക്കട്ടെ. ഈ കറ പോലത്തെ എല്ലാം നല്ലോണം ചരണ്ടണം. അത് നീ അങ്ങനെയല്ല ഇട്ട് ഇങ്ങനത്തെ കുടിപ്പിട്ട് കുടിയനാ. അല്ല ഏറ്റ കുട്ടനല്ല. മാങ്ങക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടുണ്ട്. പിന്നെ ഉള്ളി, കാശ്മീരി മുളക് പൊടി. നമ്മൾ പച്ചമുളക് അരച്ചിട്ടുമ്പോൾ കാശ്മീരി മുളക് പൊടി എന്തെങ്കിലും ഇട്ടിട്ടുമ്പോൾ. പിന്നെ മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം. നല്ലോണം അരച്ചെടുക്കട്ടെ. ഈ തോലെല്ലാം ഒന്ന് കളയട്ടെ, എന്നാലേ ഉള്ളിലെല്ലാം എന്തെങ്കിലും കേടുണ്ടാകുന്നില്ല അറിയൂ. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്.
ഉള്ളിയും പച്ചമുളകും ഇട്ട്. ഇനി അരപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇനി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കട്ടെ. മാങ്ങക്കറി നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വറ്റി റെഡിയായി വെട്ടുക. എന്നിട്ട് കടുക് വറുക്കാം. നമ്മളെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം ബാലൻസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് റെഡിയായി. ഇത് ദണ്ഡ മീനാണപ്പോൾ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.